നമസ്കാരം. വീണ്ടും ഒരു അധ്യാപക ദിനം കൂടി. വിശാലമായ ക്ലാസ് മുറികളിൽ നിന്ന് കൈക്കുള്ളിൽ മൊബൈൽ ഫോൺ ഒതുങ്ങിയപ്പോഴും കരുതലോടെ കുട്ടികൾക്കൊപ്പം നിന്നവരാണ് അധ്യാപകർ. ഒരു തരത്തിൽ അവർ കോവിഡ് പോരാളികൾ തന്നെയായിരുന്നു. ഇന്നത്തെ ഈ അധ്യാപക ദിനത്തിൽ തത്വമയി ന്യൂസിനോട് ചേരുകയാണ് അധ്യാപികയും ബംഗളൂരു സ്കൂൾ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവിന്റെ ഡയറക്ടർ കൂടിയായ സന്ധ്യ വിഷ്ണനും തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപികയായ സീന വിഷ്ണനും. അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഇപ്പൊ ഈ കോവിഡ് തുടങ്ങിയതിനു ശേഷം ആക്ച്വലി എനിക്ക് വലിയ സന്തോഷമില്ല. ബിക്കോസ് കൊച്ചുകുട്ടികൾ സ്ക്രീനിന്റെ പുറമെയാണ് ആക്ച്വലി ആ ഒരു അവർക്ക് ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ ആവശ്യമുണ്ട്, പിന്നെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിന്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു ലാപ്ടോപ്പിൽ വെച്ചിട്ട് ആ കുട്ടികളുടെ അത്രയും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇപ്പം നമ്മള് മറ്റേ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അവരുടെ സ്ട്രാറ്റജീസ് അനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പം അമ്മമാരും അച്ഛന്മാരുമാണ് അപ്പുറത്തെ സൈഡിലിരുന്ന് കൂടുതൽ കുട്ടികളെയും ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഈ രണ്ട് വർഷത്തോളം നമുക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കതൊരു വലിയ സന്തോഷമല്ല. നമ്മൾ സ്കൂൾ എപ്പോഴും തുറക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഓരോ കുട്ടികളും യുണീക്കാണ്, ഡിഫറെന്റ് ആണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേസ് ആണ്. അപ്പൊ നമ്മൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ മറ്റേ കുട്ടികളെ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ ലെവൽ അനുസരിച്ചാണ് അവരുടെ ഇത്. ഇപ്പൊ ഒരു കുട്ടി ഒരു ലെവലിൽ എത്തിയാലും മറ്റേ കുട്ടി എത്തും, പക്ഷെ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ മറ്റേ കുട്ടി അതിനെയും കാട്ടി ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം മോനോ മോളുടെയോ ആ ഒരു ലെവലുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉണ്ട്, അവരുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് മക്കളെ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങളുടെ പഠന രീതി ഒരു എക്സ്പീരിയൻഷ്യൽ വർക്ക് ആയതുകൊണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യത്തില്ല. ഞാൻ കൂടുതലും പേരൻസിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അത് ഓൺലൈൻ ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾ എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത്, അതായത് അവർക്ക് തൊട്ടും ചെയ്തുമാണ് പഠിക്കേണ്ടത്. എഴുത്തും വായനയും അവർക്ക് മെയിനല്ല. അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഓൺലൈൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ചെറിയ പ്രായത്തിൽ വീട്ടിലും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സ്കിൽസ് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും നമ്മൾ എല്ലാത്തിലും അവരെ ഒന്ന് ഏർപ്പെടുത്തിയാൽ മതി, ഒന്ന് എൻഗേജ് ആക്കിയാൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പേരൻസ് ഇപ്പം രണ്ടുപേരും ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ചെയ്യാനും. പക്ഷെ എന്റെ പേരൻസ് പലരും അത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഗൈഡ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ. പണ്ടൊക്കെ നമ്മള് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയത് ഒന്നാം ക്ലാസ്സിലാണ് പോയത്. വീട്ടിൽ തന്നെയാണ് വളർന്നത്. കഥകൾ കേട്ടും വീട്ടില് കളിച്ചും വളർന്നൊക്കെയാണ് അവർക്കെല്ലാം റെഡി ആയിട്ടുണ്ടാക്കിയത്. അതിപ്പോ ഇല്ലാത്തത് കൊണ്ടാണ് സ്കൂൾസിൽ വിടേണ്ടി വരുന്നത്. പ്രീ സ്കൂളായ നോക്കുമ്പോഴത്തേക്ക് അത് വെല്ലുവിളി ആയിരുന്നു. പക്ഷെ പേരൻസിനെ ഗൈഡ് ചെയ്തപ്പോ ഒരുവിധം 100% അല്ലെങ്കിൽ പോലും ഒരുവിധം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫോണ് നമ്മൾ സ്ക്രീൻ ടൈം തന്നെ ആദ്യം തൊട്ടെ ആ കുട്ടികൾക്ക് നല്ലതല്ല ഇത്രയും മണിക്കൂറുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഇത് ചെയ്യുന്നത് ഒരു ശരിക്കും ചാലഞ്ച് മാത്രമല്ല, അത് അവർക്ക് ഡെട്രിമെന്റലാണ്. അതായത് അവരുടെ വളർച്ചയ്ക്ക് എന്താ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ്, അവരുടെ ഡെവലപ്മെന്റ് തന്നെ ബാധിക്കുന്ന സംഭവമാണ് ഈ സ്ക്രീൻ ടൈം കൊടുക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നാം അധ്യാപകരോടൊപ്പമാണ് ചെലവിടുന്നത്. ഈ ദിനത്തിൽ അഗ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രിയ അധ്യാപകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേരാം. എല്ലാ ഗുരുക്കന്മാർക്കും തത്വമയി ന്യൂസിന്റെ പ്രണാമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.